വയനാട് എംപി രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളും ചർച്ചകളിലേക്ക് വരികയാണ്. സത്യവാങ്മൂലം പ്രകാരം രാഹുൽ ഗാന്ധിയുടെ സമ്പാദ്യം 5,80,00,000 രൂപയാണ്. നിക്ഷേപങ്ങളും ഭൂമിയും കെട്ടിടങ്ങളും അടക്കമുള്ള സ്ഥാവക ജംഗമ വസ്തുക്കളുടെ ആകെ മൂല്യം 15,88,00,000 രൂപയാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സത്യവാങ്മൂലമാണിപ്പോൾ വൈറലാകുന്നത്. തനിക്ക് 52 വയസ്സായെന്നും ഇതുവരെ വീട് പോലുമില്ലെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ പരിഹസിച്ച് ബിജെപി ഈ സത്യവാങ്മൂലം ചർച്ചയാക്കുകയാണ്. സ്വന്തമായ വീടില്ല എന്ന അനുഭവമാണ് ഭാരത് ജോഡോ യാത്രയെ മാറ്റിയതും ജനങ്ങൾ ബന്ധമുള്ളതാക്കി ചെയ്തതെന്നും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ 85-ാം പ്ലീനറി സമ്മേളനത്തിന്റെ 3-ാം ദിനം പ്രതിനിധികളെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞിരുന്നു. എന്നാൽ 52 വർഷങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നാണ് ബിജെപി നേതാവ് സാംബിത് പാത്ര പരിഹസിച്ചത്. എന്റെ അമ്മ പറഞ്ഞു, ഇത് നമ്മുടെ വീടല്ല, സർക്കാരിന്റേതാണ്, നമ്മൾ ഇറങ്ങിക്കൊടുക്കണം. എവിടെ പോകുമെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അറിയില്ലെന്നായിരുന്നു അവരുടെ മറുപടി. 1999 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സംഭവം പരാമർശിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. താൻ താമസിച്ച വീട് തങ്ങളുടേതാണെന്നായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴെനിക്ക് 52 വയസ്സായി, സ്വന്തമായി ഒരു വീട് പോലുമില്ല. അലഹബാദിലെ കുടുംബ വീട് ഞങ്ങളുടേതല്ല. ഞാൻ തുക്ലക് ലെയ്നിലെ 12-ാം നമ്പർ വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ ആ വീട് എന്റേതല്ല. ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചപ്പോൾ യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്ന് എന്നോട് തന്നെ ഞാൻ ചോദിച്ചു. ഇക്കാര്യം ഞാൻ എന്റെ ഓഫീസിലുള്ളവരോട് പറഞ്ഞു. യാത്രയിലെത്തുന്നവർക്ക് അതൊരു ഭവനമായി തോന്നണം. യാത്രയാണ് നമ്മുടെ ഭവനം. അതിന്റെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കണം. സമ്പന്നർക്ക്, പാവപ്പെട്ടവർക്ക്, മൃഗങ്ങൾക്ക്, അങ്ങനെ എല്ലാവർക്കും. അത് ചെറിയ ആശയമായിരുന്നു, പക്ഷേ അതിന്റെ ആഴം പിന്നീട് എനിക്ക് വ്യക്തമായി. യാത്ര ഒരു ഭവനമായി മാറിയ ദിവസം യാത്രയ്ക്ക് തന്നെ മാറ്റമുണ്ടായി. ആളുകൾ എന്നോട് രാഷ്ട്രീയം സംസാരിച്ചില്ല. നമ്മളുടെ ചെറിയ ഭവനം കശ്മീരിലെത്തിയപ്പോൾ എന്റെ വീട്ടിലെത്തിയതായി എനിക്ക് അനുഭവപ്പെട്ടു എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നൽകിയ സത്യവാങ്മൂലത്തിൽ 5 വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ആകെ ആസ്തിയിൽ 7 കോടിയോളം രൂപയുടെ വർദ്ധനവാണ് ഉണ്ടായത്. 2014 തെരഞ്ഞെടുപ്പിൽ 9.4 കോടിയായിരുന്നു ആകെ ആസ്തി. വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ 40,000 രൂപയാണ് കൈവശമുള്ളത്. വിവിധ ബാങ്കുകളിലായി 18,00,000 രൂപയുടെ നിക്ഷേപവുമുണ്ട്. ഓഹരി, ബോണ്ട് തുടങ്ങിയവയിലുള്ള നിക്ഷേപം 5 കോടിയിൽപ്പരം രൂപയുടേതായിരുന്നു. പോസ്റ്റൽ നിക്ഷേപം, ഇൻഷുറൻസ് തുടങ്ങിയവയിലായി 40,00,000 രൂപയും 3,00,000 രൂപയുടെ സ്വർണവും അടക്കമാണ് 5,80,00,000 രൂപ. ഡൽഹിയിലെ സുൽത്താൻപുരിയിലുള്ള കൃഷിഭൂമിയിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും അവകാശമുണ്ട്. 1,32,00,000 രൂപ വിപണി വിലയുള്ള ഭൂമിയാണിത്. ഗുരുഗ്രാമിൽ വാണിജ്യ ആവശ്യത്തിനായുള്ള 2 കെട്ടിടങ്ങളും രാഹുൽ ഗാന്ധിയുടെ പേരിലുണ്ട്. 8,75,70,000 ഇതിന്റെ 2019 വില. വീടില്ലെങ്കിലും ആവശ്യത്തിന് സമ്പാദ്യം രാഹുലിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബിജെപി പരിഹാസവുമായി എത്തുന്നത്. ബിജെപിയുടെ പരിഹാസം കടന്നാക്രമണം കൂടിയാണ്. 52 വർഷങ്ങൾക്ക് ശേഷമാണ് രാഹുൽ തന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പാർട്ടി അധ്യക്ഷസ്ഥാനം വെടിഞ്ഞു, എന്നിട്ടാണ് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. രാഹുൽ ഗാന്ധി, എനിക്ക് പറയാനുള്ളത് മറ്റെല്ലാ ഗാന്ധി കുടുംബാംഗങ്ങളെ എന്ന പോലെ നിങ്ങളുടെ ഉത്തരവാദിത്തമെന്നത് ഉത്തരവാദിത്തമില്ലാത്ത അധികാരമെന്നതാണ്. നിങ്ങൾ 52 വർഷത്തിന് ശേഷം മനസ്സിലാക്കിയത് ഞങ്ങളുടെ 2 പ്രധാനമന്ത്രിമാർക്കും അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. എല്ലാ സർക്കാർ വീടുകളിലും നിങ്ങളുടേതാണെന്നാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നത്. സാംബിത് പാത്ര അദ്ദേഹത്തെ കളിയാക്കുന്നു.